പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിവരായി തീർന്നീട നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകണച്ചീട അന്നാ പിസഹ തിരുനാളേ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മായാകുമാരൻ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകണമേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൽ നവീനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരിഹാരത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരത്. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദം മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും അനവതി ബലനാദാനി മഹിമക്കലവിലറിവോ ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേയെ നിരന്തരം മഹത്വപ്പെടുകയും ചെയ്യട്ടെ.
അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സർവാതീതനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നർത്തിനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയഭവനുടെ ആത്മാവിൻ ഉദ്ധമരീക്ഷയുമേകുന്നു. എന്റെ കർത്താവേ എന്ന് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 19 ഒന്ന് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സൊദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ സൊദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കഥകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എന്റെ അതിഥികളാണ്. മാറി നിൽക്കൂ, അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരാക്കി. അവർ വാതിൽ തപ്പി തടഞ്ഞ് വലഞ്ഞു. സർവജ്ഞനായ പിണ്ണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നതിനോട് വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും.
എന്റെ സഹോദരരെ, പൗലോസ് ശ്ലീഹാ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 2:22-30 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. യുവസഹജമായ മോഹങ്ങളിൽ നിന്നും ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശദമത്തായി അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:27 മുതലുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴിനടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്ത് കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷവും പഴയ നിയമ വായനയും ഉൽപ്പത്തിയുടെ പുസ്തകം എന്നുള്ള പഴയ നിയമ വായനയും വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനവും ഈ മൂന്ന് വായനകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള അന്ധതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ആദ്യം വായിച്ച ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ദൈവദാസന്മാരുമായി ശയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ഏതാനും പേര് അവൻ്റെ വീടിന് വരികയും ആക്രോശിക്കുകയും അവനെ ഉപദ്രവിക്കാൻ പരിശ്രമിക്കുകയും അകത്തേക്ക് കടക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന അവർ അന്ധരായിട്ട് മാറുന്നു. അവർ വാതിൽ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അനുതാപത്തിൻ്റെ, അതായത് പിശാച് നിങ്ങളെ അന്ധരാക്കിയിരിക്കുന്നു, നിങ്ങളുടെ അന്ധതയെ അനുതാപത്തിൻ്റെ വെളിച്ചത്തിലൂടെ അവൻ നിങ്ങളെ നയിക്കും. ഈശോ നമ്മളെ അനുതാപത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കും. അപ്പോൾ പിശാച് നമ്മളെ അന്ധരാക്കിയിരിക്കുകയാണ്. അനുതാപമില്ലാതിരിക്കാൻ നമ്മളെ അന്ധരാക്കിയിരിക്കുന്നു. അനുതാപം എന്ന് പറയുന്നത് എന്താണ്? നമ്മെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും കുറിച്ച് കാണാനുള്ള കാഴ്ചയാണ്. ആ കാഴ്ച ഇല്ലാതാക്കിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അനുതാപപ്പെടുക? ഈ നോമ്പിൽ അനുതാപമില്ലെങ്കിൽ പിന്നെ നോമ്പിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ അനുതാപമില്ലാത്ത നമ്മുടെ അന്ധതയെ അവൻ വെളിച്ചം നൽകി അനുതാപത്തിലേക്ക് നമ്മെ തിരിച്ചു നയിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു ഇത് തന്നെ, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴിന്നെടുത്ത് എറിഞ്ഞു കളിയുക. കാരണം കണ്ണിലൂടെ നിന്റെ ശരീരം അത് പാപകാരണമാകുന്നുവെങ്കിൽ, പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ നീ ശരീരം മൊത്തം നശിപ്പിക്കുന്നത് നല്ലതാണല്ലോ, നിന്റെ കണ്ണ് ചുഴിന്നെടുത്ത് കളയുക. അപ്പോൾ ഇത് മൂന്നും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ധാർമ്മികതയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് ജഡിക അഭിലാഷം. അതാണ് ജഡിക അഭിലാഷം. ദൈവം നൽകിയ 10 കൽപ്പനകളിൽ
ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ജഡിക അഭിലാഷത്തെയാണ്. എന്താണ് ആറാം പ്രമാണം? വ്യഭിചാരം ചെയ്യരുത്. എന്താണ് ഒൻപതാം പ്രമാണം? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ പത്ത് കൽപ്പനകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഒരു പാപത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കേട്ടത്, ജഡിക അഭിലാഷം. സുവിശേഷങ്ങളിലൂടെയും ബൈബിളിലൂടെ പല മേഖലകളോട് കടന്നു പോകുമ്പോഴും ഏറ്റവും ഗൗരവമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഈ മേഖലകളിലാണ്. അതുകൊണ്ട് അന്നും ഇന്നും എന്നും ശരീരം ഒരു വലിയ എന്താ പറയുക, തിന്മയുടെ സ്വാധീനമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ആത്മീയ ഗുരുക്കന്മാർ പറയാറുള്ളത്, മൂന്ന് തരത്തിലുള്ള തിന്മകളുണ്ട്: ലോകം, ശരീരം, പിശാച്. ഈ മൂന്ന് തിന്മയുടെ സ്വാധീനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കും. ലോകം, ശരീരം, പിശാച്. അപ്പം ലോകമെന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി പിശാച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പിശാചിൻ്റെതായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ശരീരത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് അത് എടുത്തു പറയാൻ കാരണമുണ്ട്. ശരീരം എന്നെ സംബന്ധിക്കുന്നതാണ്, ഓരോ വ്യക്തിയും സംബന്ധിക്കുന്നതാണ്. ആ വ്യക്തിയുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ശരീരം തന്നെ അപകടകരമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ആത്മീയ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, നമ്മൾ നോമ്പ് കാലഘട്ടത്തിൽ ഈ ജഡിക അഭിലാഷങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾ ത്യാഗങ്ങളിലൂടെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് കുരിശിൻ്റെ വഴി നമ്മൾ ചൊല്ലുന്നത്? എന്തുകൊണ്ടാണ് കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മല കയറുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്? ചില ഭക്ഷണങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ ജഡിക അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ജഡിക അഭിലാഷങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അത് കണ്ണിലൂടെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്ക് സ്പർശനത്തിലൂടെ അത് വരാൻ സാധിക്കില്ലേ? കാരണം അന്ധരായവർക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവർ വിശുദ്ധരായി തീരേണ്ടതല്ലേ? അല്ല, പാപത്തിൻ്റെ വഴികൾ കണ്ണിലൂടെ മാത്രമല്ല, അത് സ്പർശനത്തിലൂടെയും കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, പക്ഷെ അതിലേറ്റവും അപകടകരമായിട്ടുള്ള കാര്യം അത് കണ്ണാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിൻ ആസക്തിയോടൊരു സ്ത്രീയെ നോക്കുമെങ്കിൽ, നേരെ തിരിച്ചും നീ ആസക്തിയോടൊരു പുരുഷനെ നോക്കുന്നുവെങ്കിൽ ആ സമയം നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞുവെന്നാണ് തിരുവചനത്തിലൂടെ പറയുക. അതുകൊണ്ട് കണ്ണ് അപകടകാരിയാണ്. നോട്ടത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നോട്ടവും കാഴ്ചയും തമ്മിൽ രണ്ടും രണ്ടാണ്. കാഴ്ച എന്ന് പറയുന്നത് കാണലാണ്, അത് തെറ്റില്ല. നമ്മൾ കടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടു, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും കണ്ടു. കാണൽ ഒരിക്കലും അതൊരു അപകടമല്ല. പക്ഷെ വീണ്ടും കാണുന്നതിനെയാണ് നോട്ടം എന്ന് പറയുന്നത്. നോട്ടം അപകടമാണ്. ആ നോട്ടത്തെയാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ അങ്ങനെയാണ് നമുക്ക് സാധിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ കാഴ്ചകളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജഡിക അഭിലാഷങ്ങളെയും നിയന്ത്രിക്കാൻ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ ആവശ്യമാണ്. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി കല്ല് വിരിച്ച അതുപോലെ റോസാപ്പൂവിൻ്റെ മുള്ളുകളിട്ട സ്ഥലത്ത് മുട്ടുകുത്തി നിൽക്കുകയാണ്. ലിയോ ബ്രദർ എന്ന് പറഞ്ഞ നമ്മുടെ കപ്പിയാരല്ല, നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യൻ, അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുകയാണെന്നാണ് ഫ്രാൻസിസ് അസീസി മറുപടി പറഞ്ഞത്. എന്താണ് ആ ക്രൂശിതൻ്റെ പ്രത്യേകത? ശരീരത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ തൃഷ്ണകളെയും എൻ്റെ അഭിലാഷങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു ത്യാഗമായിരുന്നു അത്. നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ത്യാഗമാണ്. നമ്മൾ ഉപവസിക്കുമ്പോൾ അതൊരു ത്യാഗമാണ്. അതൊരു സഹനമാണ്. അത് ജീവിതത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക, കുരിശിൻ്റെ സഹനം. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശിൻ്റെ സഹനത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ, കുരിശുകളെ, വേദനകളെ, ത്യാഗങ്ങളെ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ, അതെല്ലാം
കർത്താവിനെ സമർപ്പിക്കണം. എൻ്റെയും മറ്റുള്ളവരുടെയും തിന്മകൾക്ക് പരിഹാരമായി, ഏറ്റവും പ്രത്യേകമായി ജഡികപരമായി തിന്മകൾക്ക് പരിഹാരമായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പ്രായഭേദമെന്നേ ഈ ജഡികാഭിലാഷങ്ങളും ഈ കണ്ണിൻ്റെ കാഴ്ചകളും നോട്ടങ്ങളും അത് തിന്മയിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ജാഗരൂകരായിരിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കാം, ശരീരത്തെ നിയന്ത്രിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ അതിനുള്ള കൃപ നൽകുവാൻ ഈ വിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന തുടരാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. 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 ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയം പൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവരും ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങൾ അഭിവൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേ നിടവുമിതാ പാവന ബലി പീഡേ സ്നേഹഭയങ്ങളുടനയുഗന അഖിലരുമുന്ന സന്നിധി വാനവ നിരയുടെ ശ്രീദേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. മധുപോലാത്മജ ദിവ്യരുഹാക്കും സ്തുതി ദൈവാംബികയേ സാദരമോർത്തീരാ ിലേക്കും ആമീനാമേ. സുഖനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിരുന്ന നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ സാക്ഷികളെ സൽക്കർമ്മികളെ നമ്മുടെ കൂടെ കർത്താവ് നിന്നേക്കും രാജാവാ.
ദൈവം നമ്മോടത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഉള്ള സൃഷ്ടിക്കപ്പെടാത്തവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നേർക്കുകയും ചെയ്തു. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നീങ്ങി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടെ നിന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാഹോദരവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലും ശരീരത്തിലെ ഉറപ്പും വ്യത്യാസങ്ങളിലേറ്റു പറയുകയും ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷ സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാൻ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയും ഞങ്ങളുടെ കാർഷിക മേഖലകളെയും ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലയെയും സമർപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേയ്ക്കും വിട്ടാരാധിക്കുന്നു. അഗ്നിയും മരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രൂബന്മാരോടും സനാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചെല്ലപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുവിൻ്റെ സർവസവം മുൻപിലലച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാബലിതാക്കും മറാൻഡ്രൂസ് മിത്രാബലിതാക്കും മാർ പോളി മിത്രാനും പുരോഹിതന്മാരെ ശംശാനമാരെ സമർപ്പിതർ അൽമായ പരീക്ഷ ദർഭനകർത്താക്കൾ മേലധികാരികൾ സന്നസ്ഥർ വേദി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തൊലിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശുപത്രി കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും
മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ഞങ്ങളുടെ ഡവിയിൽ നടത്തപ്പെടുന്ന വാർഷിക ധ്യാനത്തിൻ്റെ വിജയത്തിനും വിവിധ പരീക്ഷകൾക്കായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമിന്റെ സർവസ്വം ുംവിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇരപ്പിലും വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥവും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സുജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനപരീക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ ജീവൻ നൽകിടുമ്പഞ്ഞ സ്നേഹമുളിനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുവും ശീഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കുമാമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ വീണാടയാകരുത്, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യം തന്നെ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ത്രീഹവും പരിശുദ്ധവും ജീവനായകവും ദൈവീകവും ആരേസിങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവിങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്രവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപ്രഭു ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും മിശിഹായി സ്തുത്രവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നത നിങ്ങളുടെ ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ നടന്നുകൂടാം.